ഒപ്പം ജിഫ്രി തങ്ങൾ പ്രസിഡൻ്റായി വന്നു ജിഫ്രി തങ്ങൾ ഒരു സംഭവം വിവാദമായി രാജ്യത്ത് നിലനിർത്തുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരൊറ്റ വാർത്താ സമ്മേളനം നടത്തിയാൽ അതോടൊരു ആ പ്രശ്നം കെട്ടടങ്ങുന്നു അത്ര വലിയ കഴിവുള്ള ഒരു മഹാപണ്ഡിതൻ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ അംഗീകാരമായി കേരളത്തിലെ എല്ലാ വിഭാഗവും തിരിച്ചറിഞ്ഞു ഇവർ അവഗണിക്കപ്പെടാൻ പറ്റാത്ത ശക്തിയാണ് ഇവർ കേവലം ഒരു ചെറിയ ന്യൂനപക്ഷമല്ല ഇത്രയും കാലം സമസ്ത ഒന്നുമല്ലെന്നായിരുന്നു ഉയർന്ന തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിച്ചി വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധം സമസ്തക്കും മുസ്ലിങ്ങൾക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ വിജയിക്കുന്നുണ്ട് ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം നമ്മളൊക്കെ അനുഭവിച്ച കാര്യമാണ് കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളെ മയ്യത്തുകൾ കബറടക്കുന്ന വിഷയം ഞാൻ അനുഭവം പറയട്ടെ തുടക്കത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച മയ്യത്തിനെ നമ്മളെങ്ങനെയാണ് കബറടക്കിയിരുന്നത് ഒരു നോക്ക് കാണാൻ പറ്റുമോ ഇല്ലല്ലോ ആംബുലൻസിനിങ്ങനെ കൊണ്ടുവരും ആ മയ്യത്ത് വിഖായയുടെ വളണ്ടിയർമാർ മാത്രം അടുത്തു നിന്ന് അത് കൊണ്ടുവന്ന് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സംവിധാനം മുഖത്ത് മരിച്ച ഉപ്പാൻ്റെ മുഖമൊന്ന് കാണാൻ പോലും മകനോ മകൾക്കോ ഭാര്യക്കോ സാധിക്കാത്ത കാലഘട്ടം കുളിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ ഇല്ല കുളിപ്പിക്കാതെ നേരെ പാക്ക് ചെയ്ത് ഖബറടക്കുക വല്ലാത്ത ദുരവസ്ഥ ബഹുമാനനായ ജിഫിരി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയാണ് സമസ്ത എന്ന് മതകാര്യങ്ങൾ പറയാൻ ഏറ്റവും യോഗ്യരവരാണെന്ന് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നിവേദനം നേർക്കുനിരം കൊടുത്തല്ല അയച്ചു കൊടുത്തു മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു തരണമെന്ന് വേറെ ഒന്നും വേണ്ട അന്നാണ് മന്ത്രി ശൈലജ ഓർഡർ ഉറപ്പുവച്ചത് ഈ മയത്തിനെ ഒന്നിന്തിയ വെള്ളം കുടയാ എന്ന് പറഞ്ഞൊരു പരിപാടി പുതിയ ഓർഡർ അങ്ങനെയുള്ളത് നമുക്ക് യാതൊരു കാര്യമല്ല പക്ഷേ ആ ഓർഡർ വെച്ച് നമ്മുടെ ആളുകൾ ചിലടുത്ത് സ്വകാര്യമായി കുളിപ്പിക്കാൻ തുടങ്ങി രണ്ട് സ്ഥലത്ത് പോലീസ് കേസെടുത്തു ഒന്ന് പരപ്പനങ്ങാടിൽ മറ്റൊന്ന് തൃശ്ശൂരിൽ മയത്ത് കുളിപ്പിച്ചു കുളിപ്പിക്കാൻ വകുപ്പില്ലല്ലോ ഈ ഘട്ടത്തിൽ ജഫ്രിരി തങ്ങൾ ചൂടായി ചൂടായി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു ഞാൻ കുട്ടി നമ്മുടെ കുട്ടികളെ അയക്കുന്നുണ്ട് അവരാവശ്യം ഉന്നയിക്കും അതിന് പരിഹാരം ഉണ്ടായി കൊടുക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് തങ്ങളെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനത്തെ ആവശ്യമുണ്ടാവുമെന്ന് വിളിക്കുമ്പോൾ അന്ന് പോയ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച മോയിൻകുട്ടി മാഷും ഈ വിനീതനും ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേരെയാണ് പറഞ്ഞയച്ചത് ഞങ്ങൾ ചെന്നു മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹമായിരുന്നു ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എൻ്റെ സുഹൃത്ത് മോയിൻകുട്ടി മാഷാണ് വിശദമായി അവതരിപ്പിച്ചത് സർ നിലവിലുള്ള അവസ്ഥ ഒരു കോവിഡ് രോഗി നേരെ അഡ്മിറ്റ് ചെയ്ത് ഐ കിടക്കുന്നു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അവിടെ കിടക്കുന്നു പാട് ധരിച്ചാണ് കിടക്കുന്നത് നഴ്സുമാർ പോലും ശരിക്ക് തൊട്ടടുത്ത് ചെല്ലുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പരിചരിക്കുന്നില്ല ആ പാടിൽ മലമുണ്ട് മൂത്രമുണ്ട് രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കടന്ന് നരകിച്ച് കിടക്കുന്ന ആ മലിനമായ നിലയിൽ അതങ്ങനെ തന്നെ പാക്ക് ചെയ്ത് ആ മയ്യത്ത് നേരെ കൊണ്ടുപോകുന്ന കബറിലേക്ക് കൊണ്ടുപോവുകയാണ് അതൊന്ന് വൃത്തിയാക്കണമെന്ന് ഒറ്റ ആവശ്യ സമസ്തക്കുള്ളൂ അന്ന് വെള്ളടിച്ച് ഇങ്ങനെ പൈപ്പ് കൊണ്ട് തൊട്ടടുത്ത് ചെല്ലണ്ട പൈപ്പ് കൊണ്ട് ദൂരത്ത് നിന്ന് വെള്ളമടിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഞങ്ങൾ ഇസ്ലാമിൽ മര്യാദയാണ് ഒരു ബാധ്യതയാണ് വൃത്തി എന്ന് പ്രധാനമാണ് സർ അതിന് ഗവൺമെൻറ് കാശ് ചിലവഴിക്കണ്ട ഞങ്ങൾ വിക്കായ വോളണ്ടിയർമാരെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കാശ് ഞങ്ങൾ കൊടുക്കാം ചിലവ് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചെയ്യാം ജസ്റ്റ് പൈപ്പ് കൊണ്ടൊന്ന് വെള്ളം അടിക്കാനുള്ള സൗകര്യം ചേരണം അതാണ് തങ്ങൾ സൂചിപ്പിച്ച കാരം ഉണർത്തിയുകാരം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ വകുപ്പില്ല നിയമം അനുവദിക്കത്തില്ല പക്ഷെ തങ്ങളതാ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണം എന്നറതോ ആലോചിക്കട്ടെ തൊട്ടുപിറ്റത്തെ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോവിഡ് ബാധിച്ച മയ്യം മരിച്ച മയ്യത്തിനെ ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നര മണിക്കൂർ വെക്കാമെന്ന് നിങ്ങൾ ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നര മണിക്കൂർ വീട്ടിൻ്റെ ഉള്ളിൽ ബോഡി ആളുകൾക്ക് കാണാൻ വേണ്ടി വെക്കാമെന്ന് ഇപ്പുറത്ത് നമുക്കിതിന് വിശദീകരണം ലഭ്യമായി ഈ ഒന്നര മണിക്കൂർ സമയത്ത് പോലീസ് നോക്കി നിൽക്കില്ല ഉൾ വീട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് സുഖസുന്ദരമായി നമുക്ക് കുളിപ്പിക്കാൻ സാധിക്കും അങ്ങനെ അവസാന ഘട്ടത്തിൽ അത് മുതൽ അവസാനം വരെ കോവിഡ് ബാധിച്ച മയത്തിനെ ഒന്നര മണിക്കൂർ വീട്ടിൽ വെക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ സുഖ സുന്ദരമായി ഇസ്ലാമിക നിയമപ്രകാരം കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും തുടർ നിസ്കരിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമായത് ഈ ജിഫ്രി തങ്ങൾ അവരുടെ ഇടപെടലുകൊണ്ടാണ് നിഷേധിക്കാനാവുമോ നേരത്തെ ജിഫ്രി തങ്ങൾ മുസ്ലിം സമുദായത്തിനും ദോഷമുള്ളൊരു കാര്യം ഗവൺമെൻറ്റിനെ എന്താ ചെയ്യിച്ചത് ഇസ്ലാമിന് വിരുദ്ധമായി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരായി അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി ജിഫ്രി തങ്ങ നാവ് കൊണ്ടോ പേന കൊണ്ടോ ചലനം കൊണ്ടോ എന്തെങ്കിലും ചെയ്തായി ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിക്കുമോ ഒന്നുമില്ല